ലാസ്റ്റ് ടൈം നമ്മുടെ വീഡിയോ പ്രൈസിങ്ങിനെ കുറിച്ചിട്ടായിരുന്നു. എങ്ങനെയാണ് ഞാൻ പ്രൈസിങ് ചെയ്യണമെന്നുള്ളത് ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമാത്രമല്ല, അതിൽ പിന്നെ എങ്ങനെയാണ് എൻ്റെ ലാഭം എത്രയാണ് അല്ലെങ്കിൽ എനിക്കുണ്ടായ നഷ്ടങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഇപ്രാവശ്യം നമ്മൾ മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് നമ്മൾ വീട്ടിലാണ് പ്ലാൻ സെയിൽ ചെയ്യണത്, നമുക്ക് ഷോപ്സ് ഇല്ല, ഔട്ട്ലെറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് ആൾക്കാരറിയുക ഇത് നമ്മളിത് ചെയ്യുന്നുണ്ട് എന്നുള്ളത്? അപ്പോൾ ഞാൻ ആകെ കൂടി ചെയ്തിട്ടുള്ളത് ഫേസ്ബുക്കാണ് ഞാൻ ആശ്രയിച്ചിട്ടുള്ള ഒരു ഇത്. ഫേസ്ബുക്കിൻ്റെ മാർക്കറ്റ് പ്ലേസിൽ സെയിൽ പോസ്റ്റുകൾ ഇടുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അതുവഴിക്ക് നമുക്ക് 20 ഗ്രൂപ്പ്സിലേക്ക് നമ്മൾക്ക് എൻട്രി ആയിട്ട് നമ്മൾക്ക് ഈ പോസ്റ്റ് അവിടെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ വഴി വാട്സാപ്പ് ഗ്രൂപ്പാണ്. പക്ഷേ വാട്സാപ്പ് ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ബയേഴ്സിനൊക്കെ കിട്ടിയതിന് ശേഷം മാത്രമേ, കാരണം നമ്മൾ നൈബേഴ്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ വെച്ചിട്ട് വാട്സാപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്താൽ ചിലപ്പോൾ അവരൊന്നും പ്ലാൻസ് ഇൻട്രസ്റ്റഡ് ആയിരിക്കില്ല വാങ്ങാനായിട്ട്. പിന്നെ നൈബേഴ്സൊക്കെ, ഇപ്പോൾ ഞാൻ ഈ താമസിക്കുന്ന ഏരിയ മണ്ണുത്തിയാണ്, അപ്പോൾ എനിക്ക് പ്ലാൻസ് ഈസിലി അവൈലബിൾ ആണ്. അപ്പോൾ അതുപോലെ അവർക്കും പ്ലാൻസ് ഇവിടെ നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയയിലുള്ളവരെ വാട്സപ്പ് ഗ്രൂപ്പ് ചേർത്തിട്ട് അവർക്ക് സെല്ല് ചെയ്യാൻ നമുക്ക് അത് പറ്റില്ല. അപ്പോൾ പിന്നെയുള്ള കാര്യം നമ്മൾക്ക് ഈ, അപ്പോൾ അങ്ങനെ നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട്, അതാണ് രണ്ടാമത്തെ വഴി. അപ്പോൾ ഫേസ്ബുക്ക്, വാട്സാപ്പ് ഗ്രൂപ്പ്. അപ്പോൾ ഫേസ്ബുക്കിൽ എൻ്റെ കാര്യത്തിൽ ഫേസ്ബുക്കിൽ നമ്മൾ സെയിൽ പോസ്റ്റ് ഇട്ട് ഉടനെ തന്നെ എനിക്കൊരു ബൈസെല്ലർ കോൾ ചെയ്യായിരുന്നു. അപ്പോൾ ആ ബൈസെല്ലർ, എനിക്ക് ആദ്യം ഇത് ബൈസെല്ലിങ്ങിനെ കുറിച്ചൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷേ ആ ബൈസെല്ലർ എന്നോട് പറഞ്ഞു, ഞാൻ ബൈസെല്ലറാണ്, അപ്പോൾ മാമിന് എത്രയാണോ പ്രൈസ് കിട്ടേണ്ടത് ആ പ്രൈസ് മാം ഇതുപോലെ സെയിൽ പോസ്റ്റ് ഇടുന്ന പോലെ തന്നെ ഇട്ടിട്ട് എനിക്ക് ഒരു ഇതയച്ചു തരാ, അതായത് വിത്ത് ഫോട്ടോ അല്ലെങ്കിൽ പിക്ക്. ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ഈ മാർക്കറ്റിങ്ങിൽ പിക്ചേഴ്സ്, കാരണം ഈ പിക്ക് കണ്ടിട്ടാണ് എല്ലാവരും ഇഷ്ടപ്പെട്ട് പ്ലാൻസ് വാങ്ങുക. അപ്പോൾ ആ പിക്കിലും നമ്മൾ സത്യസന്ധത പാലിക്കണം. നമ്മൾ ഏത് പിക്കാണോ, ഏത് പ്ലാന്റിൻ്റെ പിക്കാണോ എടുത്തത്, അതിൻ്റെ റിയൽ രൂപം അവർക്ക് കാണുന്നവർക്ക് കിട്ടുന്ന പോലെ ആയിരിക്കണം നമ്മളത് ചെയ്യേണ്ടത്. അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു, ഇങ്ങനെ മാമിന് എത്രയാണോ പ്രൈസ് അത് നിശ്ചയിച്ചിട്ട് അത് എനിക്ക് അയച്ചു തരാം. അപ്പോൾ എനിക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഞാനപ്പോൾ എനിക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നില്ല, മനസ്സിലായില്ല. അപ്പോൾ ആ കുട്ടിക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. കുട്ടിയെന്ന് ഞാൻ പറയാൻ, നിങ്ങളൊക്കെ അറിയപ്പെടുന്ന നല്ലൊരു പേരുള്ള ഒരു ബൈസെല്ലറാണ്. ഫേസ്ബുക്കും ഇതിലൊക്കെ കൂടെയൊക്കെ ഒരുപാട് പേർക്ക് പ്ലാൻസ് സെൽ ചെയ്യണ നല്ലൊരു കുട്ടിയാണ് ഈ എന്നെ വിളിച്ചിട്ടുള്ളത്. അതെൻ്റെ ഒരു കരിയറിൽ നല്ലൊരു എന്താ പറയുക, നിമിത്തം എന്നൊക്കെ പറയില്ലേ, അതല്ലെങ്കിൽ എനിക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എനിക്കിത് നിർത്തേണ്ടി വന്നേനെ. പക്ഷേ ആ ആളെൻ്റെ കൂടെ ചേർന്നതിന് ശേഷം എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല പ്ലാൻസുകൾ സെയിൽ ചെയ്യാൻ. അപ്പോൾ അവരുടെ റേറ്റിലാണ് അവർ സെൽ ചെയ്യുക. അപ്പം നമ്മൾ പറയുന്ന പ്രൈസ് നമ്മൾക്ക് തന്നിട്ട് അപ്പോൾ അവർ നമ്മൾക്ക് ബയേഴ്സിനെ സംഘടിപ്പിച്ചു തരും, അവരുടെ അഡ്രസ്സ് നമ്മൾക്ക് അയച്ചു തരും. അപ്പോൾ നമ്മൾ ആ അഡ്രസ്സിലേക്ക് കൃത്യമായിട്ട് അയക്കേ വേണ്ടു. അപ്പം മാർക്കറ്റിങ്ങിൽ 3 കാര്യങ്ങളാണ്. ആദ്യം ഫേസ്ബുക്ക്, പിന്നെ ബൈസെല്ലർ, പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പ്. ബൈസെല്ലർ വന്നതിന് ശേഷം എനിക്ക് കസ്റ്റമേഴ്സിനെ കിട്ടാനായിട്ടൊന്നും ഒട്ടും ട്രൈ ചെയ്യേണ്ടി വന്നില്ല. പക്ഷേ പാക്കിങ്ങിലും അതുപോലെ തന്നെ സെൻഡിങ് പിക്ചേഴ്സ് ഞാനാണ് എടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിലാണല്ലോ പ്ലാൻസ് ഇരിക്കുന്നത്. അപ്പോൾ പിക്ചർ കറക്റ്റായിട്ട് എടുക്കുക, അതിൻ്റെ പ്രൈസിങ് കൃത്യമായി നിശ്ചയിക്കുക, അതുപോലെ തന്നെ ഇത് കൃത്യം ഡേറ്റിൽ അയച്ചു കൊടുക്കുക. പിന്നെ അവർക്ക് കിട്ടിയോ എന്നുള്ളത് ട്രാക്കിംഗ് കോഡ് അനുസരിച്ചിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ ായിരുന്നു ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങൾ. അപ്പോൾ പാക്കിങ് ഒരു മാനുവൽ ജോലി വർക്ക് പോലെ തന്നെ അത് കുറച്ച് ടഫ് തന്നെയാണ്. പ്ലാൻസ് പാക്ക് ചെയ്യൽ കുറച്ച് കെയർഫുള്ളായിട്ടും കുറച്ച് അത് ഇത്തിരി എന്താ പറയുക, പേബിൾ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ
ഈ ബൈസെല്ലറും എന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. മാമിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇന്ന് രാവിലെ പറഞ്ഞ അന്ന് തന്നെ സാധനം പോയിരിക്കും, മീൻസ് സെൻഡ് ചെയ്യും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾക്കതിന് സൗകര്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ വെജിറ്റബിൾ വാങ്ങാനും പാൽ വാങ്ങാനൊക്കെ പോണ ഈ അടുത്ത ഒരു ആ സ്ഥലത്ത് തന്നെയാണ് ഈ DTDC ഓഫീസ്, സ്പീഡ് പോസ്റ്റ് എല്ലാ അതും ഉള്ളത്. മനസ്സിലായിൻ്റെ? അപ്പോൾ എന്തെങ്കിലും നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു സൗകര്യങ്ങളും ചുറ്റുപാടുകളും കുറച്ച്, ഇപ്പം മണ്ണുത്തി ആയതുകൊണ്ട് പ്ലാന്റ്സുകൾ ഈസിലി കിട്ടാൻ എളുപ്പം. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, അപ്പം ഇതിപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല. കാരണം ഞാൻ മണ്ണുത്തിയിലുള്ള പ്ലാന്റ്സുകളെ മാത്രമല്ല അയക്കണത്, അത് അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ ഞങ്ങൾക്കിത് ചെയ്യാൻ എളുപ്പമുണ്ടായിരുന്നു, കൊണ്ട് കൊടുക്കാനും ഒക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ പ്ലാന്റ്സ് അയക്കാൻ തുടങ്ങി. എനിക്ക് എൻ്റെ കസ്റ്റമേഴ്സ് വേറെ ഉണ്ട്, ഫേസ്ബുക്ക് എൻ്റെ ഗ്രൂപ്പിൽ കൂടെ വരുന്നവരുണ്ട്. അത് കൂടാതെ എക്സ്ട്രാ ഈ പറഞ്ഞ ബൈസെല്ലേഴ്സ് വഴിക്ക് അയക്കൽ ഉണ്ട്. അപ്പോൾ ഞാൻ അയക്കണ പ്ലാന്റ്സുകൾ പുതിയ കസ്റ്റമേഴ്സ് ആയിരിക്കും. അവർക്ക് നമ്മളുടെ പ്ലാന്റ്സ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ നമ്മുടെ വാട്സപ്പ് പ്ലാന്റ്സിൻ്റെ സെയിലിംഗ് ഗ്രൂപ്പിൽ ചേരാൻ തയ്യാറായി. അപ്പോൾ അങ്ങനെ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ്, എൻ്റെ സ്വന്തം വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായി. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് കൂടുതൽ കൂടുതൽ, അപ്പോൾ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, പിന്നെ ബൈസെല്ലറുടെ വാട്സപ്പ് ഗ്രൂപ്പ്, അങ്ങനെ അങ്ങനെ, പിന്നെ ഈ മാർക്കറ്റ് പ്ലേസിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഇതുകൾ, അങ്ങനെയാണ് നമ്മളുടെ ഈ ബിസിനസ് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ വളർന്നു വന്നത്. അങ്ങനെ നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ ഓൾമോസ്റ്റ് ഓൾ പേരും സാറ്റിസ്ഫൈഡ് ആയിരുന്നു. നമ്മൾക്കത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ളതാണ് അവരുടെ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ അങ്ങനെ സാറ്റിസ്ഫൈഡ് ആയിരുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് റിലാക്സായി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ എൻ്റെ ബൈസെല്ലർ ചെയ്യണ പോലെ തന്നെ ഞാനും ഈ മാർക്കറ്റ് പ്ലേസിൽ മറ്റ് സെൻഡ് ചെയ്യാൻ താല്പര്യമുള്ള നഴ്സറീസിൻ്റെ ആഡുകളും ഒക്കെ നോക്കി തുടങ്ങി. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ രണ്ട് നഴ്സറീസായിട്ട് ഇങ്ങനെ ടൈപ്പായി. അപ്പോൾ അത് ഒന്ന് ഒരു നഴ്സറി ട്രിവാൻഡ്രത്തും ഒരെണ്ണം വയനാട്ടിലും. അപ്പോൾ അവരുടെ പ്ലാന്റ്സ് ഞാൻ ആദ്യം വരുത്തി നോക്കി. അപ്പോൾ അത് വളരെ നല്ല പ്ലാന്റ്സും നല്ല പാക്കിങ്ങും ഒക്കെ ആണെന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് ഇങ്ങനെ ഞാൻ ബൈസെല്ലറാണെന്നൊന്നും പറഞ്ഞില്ല, ഞാൻ എനിക്ക് പ്രൈവറ്റ് എൻ്റെ പേഴ്സണൽ ഇതുപോലെ വാങ്ങിയത്. പക്ഷേ എല്ലാം പക്കയായിരുന്നു, അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതിൻ്റെ പിക്ക് എടുത്തിട്ട് മാർക്കറ്റ് പ്ലേസിൽ നമ്മൾ സെയിൽ പോസ്റ്റ് പോലെ ഇട്ടിട്ട് പിന്നെ ഞാൻ ഈ നഴ്സറിക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനിങ്ങനെ ഓർഡേഴ്സ് തരാം, അപ്പോൾ നിങ്ങൾക്ക് അയക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു ഭയങ്കര വലിയ നഴ്സറീസാണ്, അപ്പോൾ അവരെന്തുകൊണ്ടോ ഈ കൊറോണ സമയം ആയതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഇത്രയും വലിയ നഴ്സറീസ് നമ്മളുടെ ഒരു പ്ലാന്റ് രണ്ട് പ്ലാന്റ് ഫിലോഡെൻഡ്രോൺസ് ആയിരുന്നു. അപ്പോൾ ഒരു പ്ലാന്റ് രണ്ട് പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അയക്കുമ്പോൾ അയക്കാൻ അത് ശരിയാവോ എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവസാനം വരെയും അത് വളരെ നല്ല രീതിയിൽ തന്നെ ഈ പറഞ്ഞ ആദ്യത്തെ എൻ്റെ ബൈസെല്ലർ പോലെ തന്നെ എനിക്ക് ഉപകാരപ്പെട്ട രണ്ട് ആൾക്കാരാണ് ഈ പറഞ്ഞ രണ്ട് സ്ഥലത്തു നിന്നും എനിക്ക് വേണ്ടി പ്ലാൻസ് അയച്ചിരുന്ന ആൾക്കാർ. ഇന്നപ്പം ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾക്ക് അടുത്ത കാര്യങ്ങളിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഓക്കെ, താങ്ക് യു.